കർഷക മിത്രം ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ നല്ല ഇനം മാവുകൾ ഇങ്ങനെ മാങ്ങയുണ്ടായി നിൽക്കണമൊക്കെ കാണാറുണ്ട് അവർ നമുക്ക് കഴിക്കാനൊക്കെ തരും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഇതുപോലത്തെ ഒരു മാവ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് പക്ഷേ ആ ഇതിൻ്റെ വിത്ത് കൊണ്ട് നട്ടാൽ നമുക്ക് അതിൻ്റെ മാതൃഗുണം പൂർണ്ണ തോതിൽ കിട്ടണമെന്നില്ല പ്രത്യേകിച്ച് മല്ലിക അല്ലെങ്കിൽ അൽഫോൺസ അങ്ങനെ ഹൈബ്രീഡ് ഇനങ്ങളുടെ ഒന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണ തോതിൽ മാതൃഗുണം കിട്ടില്ല അങ്ങനെ മാതൃഗുണം കിട്ടണമെങ്കിൽ അത് ആ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് പൂർണ്ണതോതിൽ കിട്ടണമെങ്കിൽ അത് ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ ലെയറിങ്ങോ എടുത്ത് ചെയ്തെടുത്ത തൈക്കളിലൂടെ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ ഗ്രാഫ്റ്റിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ആർക്കും പെട്ടെന്ന് തന്നെ ഗ്രാഫ്റ്റ് നമ്മുടെ വീട്ടിൽ നല്ലതിനെ മാവോ എവിടെയെങ്കിലും കാണുമ്പോൾ അതിൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഏത് മാവിൽ നിന്നാണോ ആ മാവിൻ്റെ കൊമ്പാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ആ ആ കൊമ്പിനെയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏത് ചെടിയിലാണോ അല്ലെങ്കിൽ ഏത് മാവിൻ തൈയിലാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആ മാവിൻ തയ്യനെയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ന് ഞാനൊരു കുളമ്പ് മാവിൻ്റെ തയ്യാണ് റൂട്ട് സ്റ്റോക്കായിട്ട് എടുത്തിരിക്കുന്നത് റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്ന തയ്യ് സ്ട്രേറ്റ് വളർന്നു നിൽക്കുന്നതായിരിക്കണം നല്ല കരുത്തുള്ള തയ്യാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ അതിന് മിനിമം ഒരു പെൻസിൽ വണ്ണം ഉണ്ടായിരിക്കണം അതുപോലെ സയോൺ എടുക്കുമ്പോൾ മിനിമം ഒരു നാല് മാസം എങ്കിലും പ്രായമായ കൊമ്പായിരിക്കണം സയോനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇനി ഗ്രാഫ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ സയോൺ റൂട്ട് സ്റ്റോക്കുമ്പോൾ വച്ച് അതിൻ്റെ സെയിം വണ്ണമുള്ള ആ ഭാഗത്ത് വെച്ച് റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്യണം നമ്മൾ എടുക്കുന്ന സയോൺ ഒരു പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ കൂമ്പ് വിടർന്ന കൂമ്പുള്ളത് എടുക്കരുത് മുട്ടുപോലെ കൂമ്പ് നിൽക്കുന്ന ഒരു കൊമ്പായിരിക്കണം സയോനായിട്ട് എടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് എടുക്കാം ഈ റൂഡ് സ്റ്റോക്കിൻ്റെ നടുഭാഗം നല്ല ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കീഴോട്ട് നെടുകെ പിളർത്തണം ഒരു നാല് അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ പിളർത്തണം ഇങ്ങനെ പിളർത്തുമ്പോൾ നമ്മളെ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം നടുഭാഗത്തു നിന്നാണ് കീഴോട്ട് പിളർത്തേണ്ടത് അത് സൈഡിലൊന്നും ആയി പോകരുത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് അതിനായിട്ട് നമ്മൾ സയോൺ എത്ര സെൻറ്റിമീറ്റർ റൂട്ട് സ്റ്റോക്കിൻ്റെ കീഴോട്ട് പൊളിച്ചിട്ടുണ്ടോ അത്രയും തന്നെ ലെങ്ത്തിൽ സയോണിൻ്റെ രണ്ട് സൈഡും ഒരു ആപ്പ് മോഡലിൽ ചെത്തണം നമ്മൾ ചെ മോളിൽ നിന്ന് തിന്ന് ചെത്തി അടിയിലേക്ക് തിന്നായിട്ട് വരാവുന്ന വിധത്തിലാണ് നമ്മളിത് ചെത്തേണ്ടത് അങ്ങനെ ചെത്തുമ്പോൾ ആ കത്തി ഉപയോഗിക്കുന്ന കത്തി നല്ല ഷാർപ്പും മൂർച്ചയുള്ള കത്തി ആയിരിക്കണം എന്നാലാണ് ഒറ്റ ചെത്തി തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒറ്റ ചെത്തി തന്നെ മാക്സിമം ഒറ്റ ചെത്തി തന്നെ കിട്ടാൻ ശ്രമിക്കണം കാരണം അത് അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടിയില്ലെങ്കിൽ തടിപ്പ് വരാൻ സാധ്യതയുണ്ട് പല പ്രാവശ്യം ചെത്തുമ്പോൾ തടിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് ചേർന്നിരിക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടണമെന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം ചെത്തിയാലും ആ തടിപ്പ് വരാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി നാലാമത്തെ സ്റ്റെപ്പ് ഈ നമ്മൾ ചെത്തിയ ആ സയോൺ റൂട്ട് സ്റ്റോക്കിൻ്റെ പിളർപ്പിലേക്ക് കടത്തുക അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചെത്തിയ ഭാഗത്ത് നമ്മൾ പിടിക്കുകയോ അല്ലെങ്കിൽ അവിടെ പൊടിയോ ഒന്നും ആക ആകരുത് ഇതിങ്ങനെ പിളർപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തിയ ചെത്തിയ ഭാഗം പൂർണ്ണമായിട്ട് ഈ പിളർപ്പിൻ്റെ ഉള്ളിൽ നിൽക്കത്ത രീതിയിൽ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ ആ സയോണിൻ്റെ സൈഡ് സയോണിൻ്റെ തൊലിയുടെ സൈഡ് പൊളിഞ്ഞു പോകരുത് ആ കണ്ടത്തുമ്മുന്ന് ഏറ്റവും അടിയിൽ തിന്നായിട്ടുള്ള ഭാഗത്തു നിന്നൊന്നും തൊലി പൊളിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സയോണിൻ്റെ സൈഡിലുള്ള സ്കിന്നും അതേപോലെ റൂട്ട് സ്റ്റോക്കിൻ്റെ ആ പുലർപ്പിൻ്റെ സൈഡിലുള്ള സ്കിന്നും ഒരേ ലെവലിലായിരിക്കണം ഇരിക്കേണ്ടത് ഈ സ്കിന്ന് തമ്മിലാണ് ആദ്യം ഒട്ടിച്ചേരേണ്ടത് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒരു ഗ്രാഫ്റ്റിങ് ടേപ്പ് ഉപയോഗിച്ച് ഈ സയോണും റൂട്ട് സ്റ്റോക്കും ചേർന്ന ഭാഗം നമ്മളൊന്ന് ടൈറ്റിൽ ചുറ്റി കെട്ടണം അപ്പം അത് നമ്മുടെ വിരലുപയോഗിച്ച് ഒന്ന് പിടിച്ചിട്ട് പതുക്കെ ഒന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് ഈ ടേപ്പ് ചുറ്റി കൊടുക്കുക അങ്ങനെ ചുറ്റി നല്ല ടൈറ്റിൽ ചുറ്റി ഏറ്റവും മുകളിൽ വന്ന് സയോണുമേക്ക് കയറ്റി കുറച്ച് ഒന്ന് ചുറ്റി നല്ല ടൈറ്റിൽ ചുറ്റി അതേമാതിരി സയോണമേൻ്റെ അവിടെ നിന്ന് കിഴോട്ട് നമ്മൾ വീണ്ടും ചുറ്റി കൊടുന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ താഴെ വച്ച് ആ ടേപ്പ് ഒരു ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കണം ഈ ടേപ്പ് ചുരുണ്ട് പോകാതെ വേണം ചുറ്റാൻ അതുപോലെ ചുറ്റി മോളിലേക്ക് നമ്മൾ കൊണ്ടുപോകണത് സയോണമേക്ക് കയറ്റി ചുറ്റുന്നത് അതിൻ്റെ ഉള്ളീകിടെ വെള്ളം ഇറങ്ങി ഈ നമ്മുടെ ഗ്രാഫ്റ്റിങ്ങി ടൈപ്പിളർപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി അത് ഗ്രാഫ്റ്റ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ടേപ്പ് മുകളിലേക്ക് മുകളിലേക്ക് കയറ്റി ചുറ്റുന്നത് ഈ ടേപ്പ് ചുറ്റുമ്പോൾ ചുറ്റുമ്പോൾ നമ്മൾ സയോൺ ഒന്നും ഇളകി പോകാതിരിക്കാൻ നമ്മൾ കൂടുതൽ ബലമൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഓവർ ബലമൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ സയോൺ ഇളകി പോകാനും അതേമാതിരി റൂട്ട് സ്റ്റോക്കിൻ്റെ അവിടെ വെച്ച് ഒടിഞ്ഞു പോകാനൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ടേപ്പ് ചുറ്റാൻ അതുപോലെ ചുറ്റി കഴിഞ്ഞ് വരുന്ന ടേപ്പ് കൂടുതലുണ്ടെങ്കിൽ ആ ടേപ്പിൻ്റെ ചുറ്റി കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞുള്ള ഭാഗം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക ഇനി ആറാമത്തെ സ്റ്റെപ്പ് ഇതിൽ നമ്മളൊരു കവറ് ഈ ഗ്രാഫ്റ്റിൻ്റെ മുകളിലൂടെ ഇട്ട് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് ഈ കവറ് നമ്മുടെ കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്മി ശരിക്കും ചുളിക്കണം അങ്ങനെ ചുക്കി ചുളിച്ചതിന് ശേഷം ഈ കവറിൽ നമ്മൾ വെള്ളം നിറയ്ക്കും വെള്ളം നിറച്ചതിന് ശേഷം ആ വെള്ളം കമിഴ്ത്തി കളയും കമിഴ്ത്തി കളഞ്ഞിട്ടാണ് നമ്മൾ സയോണിൻ്റെ മുകളിൽ കിടപ്പ് പതുക്കെ കീഴോട്ട് ഇറക്കി കൊടുത്ത് നമ്മുടെ ഗ്രാഫ്റ്റിൻ്റെ താഴെ വച്ച് ഒരു ടൊയിൻ ഉപയോഗിച്ച് ഒന്ന് കെട്ടി കെട്ടിവെക്കും ഈ ചുക്കി ചുളിക്കണത് അതിൻ്റെ ഉള്ളിൽ ഈ വെള്ളം നിറച്ചിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ചുളിവിൻ്റെ ഉള്ളിലൊക്കെ വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കും അതിനു വേണ്ടിയാണ് നമ്മൾ ചുക്കി ചുളിക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ താഴത്തെ വശം വച്ച് കെട്ടിവയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തുള്ളികൾ ചൂടായി വേപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഹ്യൂമിഡിറ്റി ഫോം ചെയ്യും അങ്ങനെ വരുമ്പോൾ ചെടി മുളച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത റൂട്ട് സ്റ്റോക്ക് നമ്മളൊരു എടുത്ത് വെക്കണം തുടർന്ന് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇതിന് പതുക്കെ ഈ സയോണിൻ്റെ തലഭാഗത്തുനിന്ന് പതുക്കെ കൂമ്പ് വരാൻ തുടങ്ങും ആ കൂമ്പ് വന്ന് ഇല വിടർന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ കവറിൻ്റെ അടിവശം കെട്ടിവെച്ചാണ് അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് വിടർത്തി കൊടുത്തിട്ട് സാവധാനം ഈ കവറ് മാറ്റണം ഈ രീതിയിൽ മാവിൻ്റെ തയ്യമ്മൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മാവിൻ്റെ ശിഖരങ്ങളായിട്ട് നിൽക്കുന്ന വലിയ മാവും തൈ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ശിഖിരത്തിലും അല്ലെങ്കിൽ മാവിൻ്റെ കൊമ്പുമൊക്കെ നമുക്ക് പല പലയിന്ന മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ച ആ മാവും തൈ ആ സ്റ്റോക്ക് ഒരു തണലത്ത് കവർ ഊരിയതിന് ശേഷം തണലത്ത് കുറച്ച് ദിവസം കൂടി വയ്ക്കണം അതിന് ശേഷം ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ഈ ഗ്രാഫ്റ്റ് തൈ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാവുന്നതാണ് പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ടേപ്പ് പോയില്ലെങ്കിൽ അത് അഴിച്ച് കളയാ കളയണം അല്ലെങ്കിൽ അത് തടിയുടെ ഉള്ളിലേക്കൊക്കെ പൂണ്ട് കയറും അങ്ങനെ തടിയുടെ ഉള്ളിലേക്ക് പൂണ്ട് കയറിയാൽ അവിടെ ഇങ്ങനെ വീർത്തു വരും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ ആ ഗ്രാ ടേപ്പ് ഊരി കളയാനൊന്നും എടുത്ത് കളയാൻ പറ്റില്ല പറ്റാ എടുത്ത് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ വച്ച് തടി ഒടിഞ്ഞു പോകും ഈ ടേപ്പ് ഉള്ളിലിരുന്നാൽ തന്നെ നമ്മുടെ ഗ്രാഫ്റ്റ് കേടായി അത് നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ടേപ്പ് ഒരിക്കലും അവിടെ ഇരിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ രീതികൾ നിങ്ങളപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കുക ആദ്യമൊക്കെ വിജയിച്ചില്ല എന്ന് വരും പക്ഷെ ഒരു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കും അങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ നല്ലതിനെ മാവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മാവിലും പല ഇനങ്ങൾ പല ഇനം മാവുകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ